ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ്സിൻ്റെ, അതായത് നമ്മൾ 10-ലെ SSLC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 10-ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളായാലും മലയാളം മീഡിയം വിദ്യാർത്ഥികളായാലും രണ്ടുപേർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ പാഠത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ആ പാഠത്തിൽ എന്താ, നമ്മൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ആറ്റം ബോറിൻ്റെ മോഡലാണ് നമ്മൾ 9-ാം ക്ലാസ് വരെ പഠിച്ചു നിർത്തിയിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ബോർ മോഡൽ അനുസരിച്ച് ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് ഒരു എനർജി ലെവലിലാണ്. അതായത് ഇലക്ട്രോൺസ് ഒരു ഫിക്സഡ് ഓർബിറ്റിലാണ് ഇരിക്കുന്നത്, അത് അതിൻ്റെ എനർജി ലെവലാണ്. ആ എനർജി ലെവലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെ ഷെല്ല്, എല്ല്, എം, എൻ എന്ന ഷെല്ലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എവിടെയാണ്? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. ഇവരെ നമ്മൾ മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ മെയിൻ ഷെല്ലെന്നൊക്കെയാണ് വിളിക്കുന്നത്. മെയിൻ എനർജി ലെവൽ ഇവരെ വിളിക്കുന്ന പേരാണ് മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ മെയിൻ ഷെൽ എന്നൊക്കെ വിളിക്കും. അപ്പം ഇതാണ് നമ്മൾ 9-ാം ക്ലാസ് വരെ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എവിടെയാണെന്നാണ്? ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇനി ഈ ബോറിൻ്റെ മോഡൽ പ്രകാരം, നമ്മൾ ഈ മോഡൽ പ്രകാരം ഇപ്പോൾ സോഡിയം എന്ന് പറയുന്ന ഒരു ആറ്റം, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11-ാണ്. നമുക്കറിയാം കെ ഷെല്ലിനകത്ത് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8-ാണ്. സോ ഈ 11 എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2-8-1 എന്ന് വരും. അപ്പോൾ കെ ഷെല്ലിനകത്ത് പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2, എല്ലിനകത്ത് പരമാവധി ഉൾക്കൊള്ളുന്നത് 8, എമ്മിനകത്ത് 18, എന്നിനകത്ത് 36, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ സോഡിയത്തിൻ്റെ 11-ാണ് അറ്റോമിക് നമ്പർ. ദാറ്റ് മീൻസ് അതിനകത്ത് എത്ര ഉണ്ട്? 11 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ എങ്ങനെ കോൺഫിഗറേഷൻ എഴുതും? 2-8-1 എന്ന് കോൺഫിഗറേഷൻ എഴുതും. ഇതുപോലെ പൊട്ടാസ്യം 19-ാണ്. ഈ പൊട്ടാസ്യം 19-നെ ഞാൻ എഴുതുമ്പോൾ 2-8-8-1 എന്നാണ് എഴുതുന്നത്. ശരിക്കും പറഞ്ഞാൽ എം ഷെല്ലിനകത്ത് എത്ര വരാം? 18 വരാം. എന്നിട്ടും അവിടെ ഞാൻ 9 കൊടുത്തില്ല, ഒരെണ്ണം അപ്പുറത്താണ് കൊടുത്തത്. ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ വരാനുള്ള റീസൺ, ഇതൊക്കെയാണ് ബോറിൻ്റെ മോഡലിൻ്റെ എന്തായിട്ട് വരുന്നത്? ഒരു ഡീമെറിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബോറിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഇങ്ങനെ വരത്തില്ല, ഇവിടെ എത്ര വരും? 9 വരണമായിരുന്നു, പക്ഷെ ഇവിടെ 9 വന്നില്ല, 8-1 എന്നാണ് വന്നത് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം ഇപ്പോൾ പറഞ്ഞത്. ആറ്റത്തിനകത്ത് എവിടാണ് ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നത്? മെയിൻ എനർജി ലെവൽ അഥവാ ഓർബിറ്റിലാണ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ആ മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ മെയിൻ ഷെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല് എക്സെട്ര എന്ന് വിളിക്കും. കെ ഷെല്ലിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2, എല്ലിനകത്ത് 8, എമ്മിനകത്ത് 18, എന്നിനകത്ത് 36. ഈ കോൺഫിഗറേഷൻ പ്രകാരം നമ്മൾ സോഡിയത്തിൻ്റെ എഴുതുമ്പോൾ 2-8-1, പൊട്ടാസ് എഴുതുമ്പോൾ 2-8-1 ഇങ്ങനെയൊക്കെ വരും. ഇനി ഈ ബോറിൻ്റെ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ഈ പൊട്ടാസ്യത്തിൻ്റെ കോൺഫിഗറേഷൻ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ബോറിൻ്റെ മോഡലിലെ ലിമിറ്റേഷൻ കണ്ടുപിടിച്ചതോടുകൂടി ബോറിൻ്റെ മോഡൽ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് പുതിയൊരു പോസ്റ്റ്ലേറ്റ്സ് വന്നത്, പുതിയൊരു കൺസെപ്റ്റ് വന്നു. ശരിക്കും ആ കൺസെപ്റ്റ് എന്താണെന്നൊന്ന് 10-ൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. നമ്മൾ +1-ൽ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് പഠിക്കുന്നുണ്ട് ആ കൺസെപ്റ്റൊക്കെ എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് പറയുന്നത്, ഞാൻ ആ പേരൊന്ന് മെൻഷൻ ചെയ്യാം, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാണ്? ആറ്റം മോഡലാണ്, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ആ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പ്രകാരം ഈ ഓരോ മെയിൻ ഷെല്ലുകൾക്കും എന്തുണ്ട്? സബ് എനർജി ലെവലുണ്ട്. ഓരോ മെയിൻ ഷെല്ലുകൾക്കും എന്തുണ്ട്? സബ് എനർജി ലെവലുണ്ട്. ഇപ്പം ഞാനൊക്കെ പറയാം. ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെല്ല് അല്ലേ. ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിന് ഒരു സബ് എനർജി ലെവലാണ് ഉള്ളത്. അത് എസ് ഓർബിറ്റലാണ്. ഇനി എന്താ, രണ്ടാമത്തെ ഷെല്ലായ എല്ലിന് 2 സബ് ഓർബിറ്റലുണ്ട്. അത് എസ്സും പിയുമാണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിന് ഒരു സബ് ഓർബിറ്റൽ, അത് എസ്. അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 1s എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ ഷെല്ലിന് എല്ല്, അതിന് എത്ര സബ് ഓർബിറ്റലുണ്ട്? 2 സബ് ഓർബിറ്റലുണ്ട്. അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? 2s and 2p എന്ന് ഡിനോട്ട് ചെയ്യും. സിമിലർലി മൂന്നാമത്തെ ഷെല്ലാണ് എം. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിനകത്ത് 3 സബ് ഓർബിറ്റലുണ്ട്. ഒന്നാമത്തേനകത്ത് 1 സബ് ഓർബിറ്റൽ, രണ്ടാമത്തേനകത്ത് 2 സബ് ഓർബിറ്റൽ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തതിനകത്ത് 3 സബ് ഓർബിറ്റലുണ്ട്. അത് എസ് പി ഡി. അപ്പോൾ ഡിനോട്ടഡ് ബൈ 3s
ത്രീ പി ത്രീ ഡി മൂന്നാമത്തെ ഷെല്ലിന്റെ സബ് ഓർബിറ്റിലാണെന്ന് കാണിക്കാനാണ് നമ്മൾ അവിടെ ത്രീ എസും ത്രീ പി ത്രീ കൊടുത്തത്. ത്രീ എസ് ത്രീ പി ത്രീ ഡി. സിമിലർലി നാലാമത്തെയും കൂടെ നോക്കാം. നാലാമത്തെ ഷെല്ലാണ് എന്. അപ്പൊ നാലാമത്തേനകത്ത് നാല് സബ് ഓർബിറ്റൽസ് കാണും. ആ സബ് ഓർബിറ്റൽസ് ഏതൊക്കെയായിരിക്കും? എസ് പി ഡി എഫ്. അപ്പൊ നമ്മൾ നാലാമത്തെ ആണെന്ന് കാണിക്കുക. ഫോർ എസ് ഫോർ പി ഫോർ ഡി ഫോർ എഫ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഓരോ മെയിൻ എനർജി ലെവലുകൾക്കും സബ് എനർജി ലെവലുകൾ ഉണ്ട്. അപ്പം മെയിൻ എനർജി ലെവലായ കെ ഷെല്ലിന്, ഒന്നാമത്തെ മെയിൻ എനർജി ലെവലായ കെ ഷെല്ലിന് ഒരു സബ് ഓർബിറ്റൽ ഡിനോട്ടഡ് ബൈ വൺ എസ്. രണ്ടാമത്തെ എനർജി ലെവലായ എൽ ഷെല്ലിന് രണ്ട് സബ് ഓർബിറ്റൽ ഡിനോട്ടഡ് ബൈ ടു എസ് ആൻഡ് ടു പി. മൂന്നാമത്തേനാണെങ്കിൽ എം, അതിൻ്റെ മൂന്ന് സബ് ഓർബിറ്റൽ ഡിനോട്ടഡ് ബൈ ത്രീ എസ് ത്രീ പി ത്രീ ഡി. നാലാമത്തേനാണെങ്കിൽ നാല് സബ് ഓർബിറ്റൽ ഡിനോട്ടഡ് ബൈ ഫോർ എസ് ഫോർ പി ഫോർ ഡി ഫോർ എഫ്. അഞ്ചാമത്തെ ആകുമ്പോൾ അഞ്ച് സബ് ഓർബിറ്റൽ എക്സെട്രാ. ഇതാണ് നമ്മുടെ സബ് ഓർബിറ്റൽസ്. അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആർ എക്സിസ്റ്റഡ് ഇൻ സബ് എനർജി ലെവൽ. ഏത് എനർജി ലെവലിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്? സബ് എനർജി ലെവലിലാണ് അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഇലക്ട്രോൺസ് റിസൈഡ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഓരോ സബ് ഓർബിറ്റലിലും എത്ര ഇലക്ട്രോൺസിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അടുത്ത് പഠിക്കാം. നമ്മളിപ്പോൾ പഠിച്ചു ഒന്നാമത്തെ സബ് ഓർബിറ്റൽ വൺ എസ്, രണ്ടാമത്തെ സബ് ഓർബിറ്റൽ ടു എസ് ടു പി, മൂന്നാമത്തെ സബ് ഓർബിറ്റൽ ത്രീ എസ് ത്രീ പി ത്രീ ഡി, നാലാമത്തെ ആകുമ്പോൾ ഫോർ എസ് ഫോർ പി ഫോർ ഡി എക്സെട്രാ എക്സെട്രാ. എന്നിട്ട് നമുക്ക് ഇനി നോക്കേണ്ടത് ഓരോ ഓർബിറ്റലിനകത്തും എത്ര ഇലക്ട്രോൺസിനെ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. ഞാനൊക്കെയാണെങ്കിൽ എസ് ഓർബിറ്റലിനകത്ത് പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് ഇലക്ട്രോണാണ്. എസ് ഓർബിറ്റലിനകത്ത് പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ്. ഇനി പി ഓർബിറ്റലിനകത്ത് പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ആറാണ്. പി ഓർബിറ്റലിനകത്ത് പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ആറാണ്. ഇനി ഡി ഓർബിറ്റലിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പത്ത്. എഫ് എഫ് ഓർബിറ്റലിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനാല്. അപ്പൊ എസിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് രണ്ട്, പിക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ആറ്, ഡിക്കകത്ത് പത്ത്, എഫിനകത്ത് പതിനാല്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ഇതിച്ചിരുന്ന റബ് ചെയ്യുവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു കെ ഷെല്ലിനകത്ത് രണ്ട്, എല്ലിനകത്ത് എട്ട്, എമ്മിനകത്ത് പതിനെട്ട്, എന്നിനകത്ത് മുപ്പത്തി ആറ് എന്ന് പറഞ്ഞായിരുന്നു. നോക്കാം ഈ കെ ഷെല്ലിനകത്ത് എങ്ങനെയാ രണ്ട് വന്നെന്ന് ചോദിച്ചാൽ കെ ഒന്നാമത്തെ എനർജി ലെവലാണ്. ഒന്നാമത്തെ എനർജി ലെവലിൽ ഒരു സബ് ഓർബിറ്റലേ ഉള്ളൂ, അതാരാണ്? വൺ എസ് ആണ്. ഇനി എസിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം രണ്ടാണ്. സോ എസ് ഈ എസിലിരിക്കുന്ന രണ്ട് ഇലക്ട്രോണാണ് ഈ കെ ഷെല്ലിനകത്ത് വരുന്ന രണ്ട്. ഓക്കെ, ഇനി അടുത്ത ഏതാ? എല്ല്. എല്ലെന്ന് പറയുന്ന രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പൊ എല്ലെന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് അതിനകത്ത് രണ്ട് സബ് ഓർബിറ്റലുണ്ട്, ടു എസും ടു പിയും. നമ്മൾ ഓൾറെഡി പഠിച്ചു എസിനകത്ത് പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട്, പിക്കകത്ത് പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ആറ്. അപ്പൊ ആറും രണ്ടും എട്ട്. അങ്ങനെയാണ് എല്ലിനകത്ത് എന്ത് വന്നത്? എട്ട് വന്നത്. ഇനി എമ്മിനകത്ത് പതിനെട്ട് വന്ന എന്തുകൊണ്ടായിരിക്കും? എം മൂന്നാമത്തെ ഷെല്ലാണ്, ത്രീ എസ് ഉണ്ട്, ത്രീ പി ഉണ്ട്, ത്രീ ഡി ഉണ്ട്. നമുക്കറിയാം എസിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രണ്ട്, പിക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആറ്, ഡിക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് പത്ത്. അപ്പൊ പത്തും ആറും പതിനാറും രണ്ടും പതിനെട്ട്. അപ്പൊ എമ്മിനകത്ത് എത്ര വന്നു? പതിനെട്ട്. അങ്ങനെയാണ് ഓരോ ഷെല്ലിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ച എന്തൊക്കെയാ? ഇലക്ട്രോൺസ്, അതായത് ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് മെയിൻ എനർജി ലെവലായ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല് എന്നാണ് നമ്മൾ ഒമ്പത് വരെ പഠിച്ചത്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ബോറിൻ്റെ മോഡൽ തെറ്റായതുകൊണ്ട് പുതിയൊരു മോഡൽ വന്നു. ഏതാണ്? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഈ ഓരോ മെയിൻ എനർജി ലെവലുകൾക്കും എന്തുണ്ട്? സബ് എനർജി ലെവലുണ്ട്. അത് ഡിനോട്ടഡ് ബൈ എസ് പി ഡി എഫ്. ഇനി ഒന്നാമത്തെ മെയിൻ എനർജി ലെവലിന് ഒരു സബ് ഓർബിറ്റലുണ്ട്, ഡിനോട്ടഡ് ബൈ വൺ എസ്. രണ്ടാമത്തേന് രണ്ട്, ഡിനോട്ടഡ് ബൈ ടു എസ് ടു പി. മൂന്നാമത്തേന് ത്രീ എസ് ത്രീ പി ത്രീ ഡി. നാലാമത്തേന് ഫോർ എസ് ഫോർ പി ഫോർ ഡി ഫോർ എഫ് എക്സെട്രാ. ഇനി ഓരോ സബ് ഓർബിറ്റലും ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എസിനകത്ത് രണ്ട്,
പിക്കകത്ത് 6 ഡിക്കകത്ത് 10 എഫിനകത്ത് 14 ഇനി നമുക്ക് അറിയേണ്ടത് ഇലക്ട്രോൺസ് എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു എനർജി ലെവൽ അതിന്റെ എനർജി ലെവൽ അനുസരിച്ചാണ് ഓരോ ഓർബിറ്റിലും ഇലക്ട്രോൺസ് കയറുന്നത് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് ഓഫ് ബാ പ്രിൻസിപ്പിൾ ആ പ്രിൻസിപ്പിൾ ഒന്നും നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനില്ല നമ്മൾ അടുത്ത പ്ലസ് 1 സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് ഓഫ് ബാ പ്രിൻസിപ്പിൾ എന്താണെന്നൊക്കെ ഞാൻ ജസ്റ്റ് ആ പേരൊന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അക്കോർഡിംഗ് ടു ഓഫ് ബാ പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഇലക്ട്രോൺസ് ആറ്റത്തിനകത്ത് ഈ സബ് ഓർബിറ്റൽസിനകത്ത് കയറുന്നത് അത് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു എനർജി ലെവൽ അനുസരിച്ചാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത് അകത്ത് കയറുന്നത് അപ്പം ആദ്യം ഇലക്ട്രോൺസ് പോകുന്നത് ഏറ്റവും എനർജി കുറവുള്ള ഓർബിറ്റിലായിരിക്കും ഏത് ഓർബിറ്റലിനാണോ ഇലക്ട്രോൺസ് എനർജി കുറവ് ആ എനർജി കുറവുള്ള ഓർബിറ്റിലായിരിക്കും ആദ്യം ഇലക്ട്രോൺസ് പോകുന്നത് പിന്നെ അടുത്ത പോകുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി എനർജി കൂടുതലുള്ള ഓർബിറ്റിൽ പിന്നെ അടുത്ത പോകുന്നത് അതിനേക്കാൾ കൂടുതൽ എനർജി ഉള്ള ഓർബിറ്റിൽ അങ്ങനെ അങ്ങനെയാണ് ഇലക്ട്രോൺസ് കയറുന്നത് ആ ഓർഡർ ഒന്ന് പഠിക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴിയാണ് ഞാൻ എഴുതുന്നത് ഫസ്റ്റ് 1s ഓക്കെ സെക്കൻഡ് എന്താ 2s 2p അടുത്ത 3s 3p 3d അടുത്ത് നമ്മൾ പഠിച്ചത് 4s 4p 4d 4f എക്സെട്രാ 4 വരെ എഴുതുന്നുള്ളൂ ബാക്കി 5s 5p ഒക്കെ നമുക്ക് എഴുതാം ജസ്റ്റ് നോക്കാം ആദ്യം ഇലക്ട്രോൺ കയറുന്നത് 1s-നകത്ത് 1s-നാണ് എനർജി ഏറ്റവും കുറവ് 1s-ൽ കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് എവിടെ കയറും 2s-നകത്ത് കയറും ബട്ട് 1s-നേക്കാൾ കുറച്ചുകൂടെ എനർജി ആർക്ക് കൂടുതലാണ് 2s-ന് കൂടുതലാണ് ഇനി 2s-ൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എവിടെ കയറും 2p-ക്കകത്ത് കയറും പിന്നെ 2p-ൽ നിന്ന് ഇറങ്ങി 3s-ൽ വരും 3s-ൽ നിന്ന് ഇറങ്ങിയിട്ട് 3p-ക്കകത്ത് കയറും 3p-ൽ നിന്ന് ഇറങ്ങി നേരെ വരുന്നത് എങ്ങോട്ടാണ് 4s-ലോട്ടാണ് വരുന്നത് 3d-ക്കകത്ത് പോകത്തില്ല പകരം എവിടെ വരും 4s-ൽ പോകും കാരണം 3d-യേക്കാൾ എനർജി ആർക്ക് കുറവാണ് 4s-ന് കുറവാണ് 4s-ൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അടുത്ത എവിടെ കയറുന്നത് 3d-യിൽ കയറുന്നത് 3d-യിൽ നിന്ന് ഇറങ്ങി എവിടെ വരും 4p-യിൽ വരും 4p-ന് നേരെ വരുന്നത് എവിടോട്ടായിരിക്കും 5s-ലോട്ടായിരിക്കും വരുന്നത് 4p-ന് നേരെ വരുന്നത് 5s-ലോട്ടായിരിക്കും 5s-ൽ നിന്ന് ഇറങ്ങിയിട്ട് 4d-യിൽ അങ്ങനെ അങ്ങനെ എക്സെട്രാ 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 അപ്പം ആദ്യം ഇലക്ട്രോൺ പോകുന്നത് 1s-ൽ പിന്നെ പോകുന്നത് 2s പിന്നെ 2p പിന്നെ 3s 3p കഴിഞ്ഞ് 4s 4s കഴിഞ്ഞ് 3d 3d കഴിഞ്ഞ് 4p 4p കഴിഞ്ഞ് 5s 5s കഴിഞ്ഞ് 4d ഇനി നമ്മളിതൊരു എന്താണ് ഒരു പാറ്റേൺ പോലെ നമുക്കിത് പഠിച്ചു വെക്കണം ഇത് എളുപ്പം നിങ്ങൾക്ക് ഓർക്കാനുള്ളൊരു കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഇനിയിപ്പോൾ പറഞ്ഞത് നമുക്കിത് പാറ്റേൺ പോലെ എഴുതാം അക്കോർഡിംഗ് ടു എനർജി എനർജി ലെവൽ അനുസരിച്ച് ഏറ്റവും എനർജി കുറവുള്ളത് 1s-ന് 1s-നേക്കാൾ എനർജി കൂടുതൽ 2s 2s-നേക്കാൾ എനർജി കൂടുതൽ 2p 2p-യേക്കാൾ എനർജി കൂടുതൽ 3s 3s-നേക്കാൾ എനർജി കൂടുതൽ 3p 3p-യേക്കാൾ എനർജി കൂടുതൽ 4s ആണ് 4s-നേക്കാൾ എനർജി കൂടുതൽ 3d 3d-യേക്കാൾ എനർജി കൂടുതൽ ആർക്കായിരിക്കും 4p പിന്നെ 5s 4d എക്സെട്രാ 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 ഇതാണ് അക്കോർഡിംഗ് ടു എനർജി ലെവൽ അപ്പോൾ ഇത് നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം നന്നായിട്ട് 1s 2s 2p 3s 3p 4s 3d 4p 5s 4d എക്സെട്രാ അപ്പോൾ ഇത് ഈ ഓർഡർ നമ്മൾ എന്ത് ചെയ്യണം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കാരണം ഇത് അതിന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുന്നതാണ് ഇത് അക്കോർഡിംഗ് ടു എനർജി ലെവൽ ഷെല്ലാണ് ചോദിക്കുന്നതെങ്കിലോ അക്കോർഡിംഗ് ടു ഷെല്ലാണെങ്കിൽ ഒന്നാമത്തെ ഷെല്ല് 1s രണ്ടാമത്തെ ഷെല്ലിൽ 2s 2p മൂന്നാമത്തെ ഷെല്ലിൽ 3s 3p 3d നാലാമത്തേനകത്ത് 4s 4p 4d എക്സെട്രാ അപ്പൊ ഷെല്ലാണ് ചോദിക്കുന്നതെങ്കിൽ 1, 2, 3, 4 എന്നുള്ള ഓർഡറിൽ എഴുതണം ഇനി എനർജിയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ അക്കോർഡിംഗ് ടു ഓഫ് ബാ പ്രിൻസിപ്പിൾ ആണ് ഇങ്ങനെ എഴുതണം 1s 2s 2p 3s 3p 4s 3d 4p 5s 4d എക്സെട്രാ നമുക്കറിയാം ഓരോ ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു എസിനകത്ത് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 പിക്കകത്ത് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6 ഡിക്കകത്താണെങ്കിൽ 10 എഫിനകത്താണെങ്കിൽ 14 അപ്പോൾ നമ്മൾ ഈ ഓർഡർ എന്ത് ചെയ്യണം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം ഇനി ഈ ഓർഡർ പ്രകാരം എങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം നേരത്തെ ഞാൻ എഴുതിയതാണ് സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 അതിൻ്റെ 2, 8, 1 എന്ന് ഞാൻ എഴുതിയത് മെയിൻ ഷെൽ കോൺഫിഗറേഷൻ ആണ് അല്ലെങ്കിൽ മെയിൻ എനർജി ലെവൽ കോൺഫിഗറേഷൻ ആണ്
ഇതിന്റെ സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ് നമുക്ക് അക്കോർഡിംഗ് ടു എന്തിന്റെ ഓർഡർ അറിയാം എനർജി ലെവൽ ഓർഡർ അറിയാം അപ്പോൾ നമ്മൾ ആദ്യം ഇലക്ട്രോൺ ഒന്നാമത് ഇലക്ട്രോൺ എവിടെ പോകും 1s s നാത്ത് പോകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് അറിയാം രണ്ടത് മുകളിൽ എഴുതണം 1s 2 ഇനി അടുത്ത പോകുന്നത് എങ്ങോട്ടാ 11 ൽ രണ്ട് പേര് പോയി ബാക്കി ഇനി 9 പേരുണ്ട് ഇനി അടുത്ത പോകുന്നത് 2s നാത്ത് അപ്പോൾ 2s നാത്ത് രണ്ട് പേര് വീണ്ടും s ഓർബിറ്റർ അതിനകത്ത് രണ്ട് പേരേ പറ്റത്തുള്ളൂ അപ്പോൾ 1s നാത്ത് രണ്ട് പേര് വന്നു 2s നാത്ത് രണ്ട് പേർ വന്നു 11 ൽ നാല് പേര് പോയി ഇനിയുണ്ട് ബാക്കി അടുത്ത ആരായിരിക്കും 2p ആയിരിക്കും പിക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ് സോ 4 ആറോടെ കൊടുക്കാം ആറങ്ങ് കൊടുത്തു അപ്പോൾ എത്രയായി 6 × 8 8 × 2 10 പേര് ഓൾറെഡി ഫില്ലായി ഇനി ഒരാളോടുണ്ട് തൊട്ടടുത്ത് ഇനി അടുത്ത വരുന്ന ആരാ 3s നകത്ത് ഒരാൾ അങ്ങനെയാണെങ്കിൽ 2 8 1 എന്ന് പറയുന്ന സോഡിയത്തിൻ്റെ മെയിൻ ഷെൽ കോൺഫിഗറേഷനും 1s2 2s2 2p6 3s1 എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ എന്തുമാണ് സബ്ഷെൽ കോൺഫിഗറേഷനും ആണ് ഓക്കെ ഈ പൊട്ടാസ്യം നമുക്ക് എഴുതി നോക്കാം പൊട്ടാസ്യത്തിൻ്റെ 19 ആണ് മെയിൻ ഷെൽ കോൺഫിഗറേഷൻ 2 8 8 1 ആണ് നമുക്കത് എഴുതാം 1s2 2s2 2p6 ത്രൈ 10 ആയി ഇനി 9 കൂടെ ഉണ്ട് അപ്പോൾ 3s2 3p6 ആയി ഇപ്പോൾ എത്രയായി 18 ആയി ഇനി ഒരാൾ വരുന്നു അത് 3Dയിലോട്ടല്ല പോകുന്നത് പകരം എങ്ങോട്ടാണ് പോകുന്നത് 4Sലോട്ടാണ് പോകുന്നത് അക്കോർഡിംഗ് ടു എന്ത് എനർജി ലെവൽ പ്രകാരം 3P കഴിഞ്ഞിട്ട് 3D അല്ല പകരം എന്താണ് 4S ആണ് അതുകൊണ്ടാണ് നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ മെയിൻ ഷെൽ എഴുതുമ്പോൾ ഒന്നാമത്തെ ഷെല്ലി രണ്ട് പേര് ശരിയല്ലേ 1s2 രണ്ടാമത്തെ ഷെല്ലി 8 പേര് 2s2 2p6 6 × 2 8 മൂന്നാമത്തെ ഷെല്ലി വീണ്ടും 8 പേര് 3s2 3p6 പിന്നുള്ള ഒരാൾ മൂന്നാമത്തെ ഷെല്ല് 3Dയിലല്ല പോയത് 4Sലാണ് പോയത് അക്കോർഡിംഗ് ടു ഓഫ് ബാ പ്രിൻസിപ്പിൾ അപ്പോൾ 4S 1 ഇതാണ് ബോറിൻ്റെ ലിമിറ്റേഷൻ ഇതുകൊണ്ടാണ് നമ്മൾ അടുത്ത മോഡലിലോട്ട് പോയത് ഓക്കെ ആണോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ എന്തൊക്കെയാ മെയിൻ ഷെല്ല് അതായത് ആറ്റത്തിന് എന്തുണ്ട് മെയിൻ ഷെല്ലായ കെയും എല്ലും എമ്മും എന്നും ഉണ്ട് ഈ ഓരോ മെയിൻ ഷെല്ലിനും എന്തുണ്ട് സബ്ഷെൽ ഉണ്ട് എസ് പി ഡി എഫ് അങ്ങനെ സബ്ഷെല്ലുണ്ട് ഒന്നാമത്തെ മെയിൻ ഷെല്ലിന് ഒരു സബ്ഷെല്ല് രണ്ടാമത്തേന് 2 മൂന്നാമത്തേന് 3 നാലാമത്തേന് 4 എക്സെട്ര അങ്ങനെ പോകും നമ്മൾ അക്കോർഡിംഗ് ടു ഷെല്ലാണെങ്കിൽ ഓർഡർ 1s 2s 2p 3s 3p 3d 4s 4p 4d എക്സെട്ര അക്കോർഡിംഗ് ടു എനർജി ആണെങ്കിൽ 1s 2s 2p 3s 3p 4s 3d എക്സെട്ര അങ്ങനെ വരും നമ്മൾ ഇന്ന് പഠിച്ചത് ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ എഴുതാനാണ് മെയിൻ കോൺഫിഗറേഷനും സബ്ഷെൽ കോൺഫിഗറേഷനും എഴുതാനാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ബാക്കി ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം